സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെന്റ് ഇന്ന് തുടങ്ങാനിരിക്കെ ബറോഡ ടീമിൽ പൊട്ടിത്തെറി. ക്യാപ്റ്റൻ ക്രുണാൽ പാണ്ഡ്യ തന്നെ അസഭ്യം പറഞ്ഞെന്ന് ആരോപിച്ച് ബറോഡ ക്രിക്കറ്റ് ബോർഡിന് പരാതി നൽകിയിരിക്കുകയാണ് വൈസ് ക്യാപ്റ്റൻ ദീപക് ഹുഡ. ഹുഡ നൽകിയ പരാതിയുടെ വിവരങ്ങൾ സമൂഹ മാധ്യമത്തിൽ വൈറലായിട്ടുണ്ട്. ടൂർണമെന്റ് തുടങ്ങാനിരിക്കെ ഹുഡയുടെ പരാതി ബറോഡയ്ക്ക് തലവേദനയാകുന്നുണ്ട്. ബറോഡ ക്രിക്കറ്റ് അസോസിയേഷന് വേണ്ടി കഴിഞ്ഞ 11 വർഷമായി ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. നിലവിൽ മുഷ്താഖ് അലി ട്രോഫിയുള്ള ടീമിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. വലിയ നിരാശയിലും സമ്മർദ്ദത്തിലുമാണ് ഞാനുള്ളത്. അവസാന കുറച്ച് ദിവസങ്ങളായി എൻ്റെ ടീം നായകൻ ക്രുണാൽ പാണ്ഡ്യ സഹതാരങ്ങളുടെയും എതിർ ടീമിൻ്റെയും മുന്നിൽ വെച്ച് എന്നെ അസഭ്യം പറയാണ്. വഡോദരയിലെ റിലയൻസ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇത്തരം മോശം അനുഭവം ഉണ്ടായത്. എന്നാൽ ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടോ എന്ന് വ്യക്തമല്ല. ക്രുണാൽ പാണ്ഡ്യ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ദീപക് ഹുഡ പരാതി നൽകിയതിനാൽ തന്നെ അന്വേഷണം നടത്തി നടപടിയെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. IPLൽ മുംബൈ ഇന്ത്യൻസിന്റെ നിർണായക താരമാണ് ക്രുണാൽ പാണ്ഡ്യ. ഹർദിക് പാണ്ഡ്യയുടെ സഹോദരനായ ക്രുണാൽ ഇന്ത്യൻ T20 ടീമിലും അരങ്ങേറി നടത്തിയെങ്കിലും സ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. 18 T20യിൽ നിന്ന് 121 റൺസും 14 വിക്കറ്റുമാണ് ക്രുണാൽ നേടിയത്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ വലിയ പരിചയസമ്പത്തുള്ള താരമല്ല 29-കാരനായ ക്രുണാൽ പാണ്ഡ്യ. IPLലൂടെ ആരാധകർക്ക് വലിയ പരിചയമുള്ള മുഖമാണ് ദീപക് ഹുഡയുടേത്. ഓൾറൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹം പലതവണ IPLൽ കയ്യടി നേടിയിട്ടുണ്ട്. അവസാന സീസണിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനൊപ്പം ഭേദപ്പെട്ട പ്രകടനം നടത്താൻ ഹുഡയ്ക്ക് സാധിച്ചിരുന്നു. ഇക്കൊല്ലത്തെ താരലയത്തിൽ ഹുഡ പുതിയ തട്ടകത്തിലെത്താനും സാധ്യതയുണ്ട്. രാജസ്ഥാൻ റോയൽസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമുകൾക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇന്ത്യ എ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ സീനിയർ ടീമിൽ ഇതുവരെ കളിക്കാൻ 25-കാരനായ ഹുഡയ്ക്ക് അവസരം ലഭിച്ചിട്ടില്ല. അഭിമന്യു രാജ്പുത്, ധ്രുവ് പട്ടേൽ, മോഹിത് മോംഗിയ, ചിന്തൽ ഗാന്ധി, അൻഷൽ പട്ടേൽ തുടങ്ങിയവരെല്ലാം ബറോഡ നിരയിലുണ്ട്. വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.